സ്രാവുകൾക്കൊപ്പം നീന്തിക്കയറിയ ജേക്കബ് തോമസ് ഒടുവിലെത്തിയത് ബി ജെ പി പാളയത്തിൽ. പാർട്ടി ദേശീയ അധ്യക്ഷൻ തന്നെ അദ്ദേഹത്തിന് അംഗത്വം നൽകി മാലയിട്ട് സ്വീകരിച്ചു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിൽ നിർണായക ശക്തിയായി മാറാനാകുമെന്നാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത്. ഇതിനായി അരയും തലയും മുറക്കി സംഘടനാ സംവിധാനം മുഴുവൻ രംഗത്തുണ്ട്. ഈ സാഹചര്യത്തിൽ ജേക്കബ് തോമസിലൂടെ ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് ക്രിസ്ത്യൻ വോട്ടുകളാണോ എന്നതായിരുന്നു ഞങ്ങളുടെ ചോദ്യം. 24 മണിക്കൂറിനുള്ളിൽ 2400 വോട്ടുകളാണ് പ്രേക്ഷകർ രേഖപ്പെടുത്തിയത്. 200 കമന്റുകളും ഉണ്ടായി. ജേക്കബ് തോമസ് 2020 ചേർന്ന് മത്സരിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് റിയാസ് ചിറക്കൽ പറയുന്നു. അൽഫോൺസ് കണ്ണന്താനത്തിനെ കേന്ദ്രമന്ത്രിയാക്കിയിട്ട് ഇത്തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ഉദയകുമാർ അഭിപ്രായപ്പെട്ടു. മാർപ്പാപ്പ പറഞ്ഞാൽ പോലും ക്രിസ്ത്യാനികൾ കേട്ടില്ല, അപ്പോഴാണോ ജേക്കബ് തോമസ് എന്ന് സന്തോഷ് ജോസ് കമന്റ് ചെയ്തു. എന്തൊക്കെ ചെയ്താലും ക്രിസ്ത്യൻ വോട്ടുകൾ ബി ജെ പിയുടെ പെട്ടിൽ വീഴില്ലെന്നാണ് ബിബിന്റെ അഭിപ്രായം. തികച്ചും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഫേസ്ബുക്കിൽ കമന്റുകളായി നിറഞ്ഞത്. ഇനി പോളിന്റെ ഫലം എന്താണെന്ന് നോക്കാം. ജേക്കബ് തോമസിലൂടെ ബി ജെ പി കണ്ണുവെക്കുന്നത് ക്രിസ്ത്യൻ വോട്ടുകളിലാണെന്ന് 72% ആളുകൾ വോട്ട് രേഖപ്പെടുത്തി. 28% അല്ലെന്നും അഭിപ്രായപ്പെട്ടു.